नमस्ते बच्चों, आज हम पार्ट चार बताओ कौन नामक एक छोटी सी कविता सीखेंगे। बताओ कौन ना चले मीनिंग है परयू आर। ओके। प्रकृति ने हमें कई अनमोल उपहार दिए हैं, हमें इनका संरक्षण करना चाहिए। प्रकृति नमुक पलतरत्तिलुल्ल गिफ्टुकलुम तन्नट्टुंड। अनमोल उपहार ना चले स्पेशल गिफ्ट। ओके। हमें इनका संरक्षण करना चाहिए, നമ്മൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? അങ്ങനല്ലേ? അപ്പൊ നമുക്ക് ലെസണിലേക്ക് പോവാം. അഗർ ന ഹോത്ത ചാന്ദ് ഗഗൻ മേ ഹംകോ ദിശ ദിഖാത്ത കോൺ, അഗർ ന ഹോത്ത സൂരജ് ദിൻ കോ സോനേ സാ ചമകാത്ത കോൺ. അഗർ ന ഹോത്ത ചാന്ദ് ഗഗൻ മേ, ചന്ദ്രൻ ആകാശത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ, അഗർ എന്ന് വെച്ചാൽ എങ്കിൽ, ഇഫ് എന്നുള്ള മീനിങ്. അഗർ ന ഹോത്ത ചാന്ദ് ഗഗൻമേ, ചന്ദ്രൻ ആകാശത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ, ഹംകോ ദിശ ദിഖാത്ത കോൺ, നമുക്ക് ഡയറക്ഷൻസ് കാണിച്ചു തരുന്നത് ആരാണെന്ന്. രാത്രിയിൽ നമുക്ക് ഡയറക്ഷൻസ് കാണിക്കുന്നത് ആരാ? ചന്ദ്രനല്ലേ. അഗർ ന ഹോത്ത ചാന്ദ് ഗഗൻമേ ഹംകോ ദിശ ദിഖാത്ത കോൺ, ചന്ദ്രൻ ആകാശത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദിശ കാണിച്ചു തരുന്നത് ആരാണ് അല്ലേ? അഗർ ന ഹോത്ത സൂരജ് ദിൻ കോ സോനേ സാ ചമകാത്ത കോൾ, സൂര്യൻ ഡേ ടൈമിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അഗർ ന ഹോത്ത സൂരജ് ദിൻ കോ, ഡേ ടൈമിൽ സണ്ണ് ഇല്ല എന്നുണ്ടെങ്കിൽ, സോനേ സാ ചമകാത്ത കോൾ, സോനേസ എന്ന് വെച്ചാല് സ്വർണം പോലെ, സോനേസ സ്വർണം പോലെ, ചമക്കാത്ത കോൻ ചമക്കാന തിളങ്ങുക, ടു സ്പാർക്കിൾ അല്ലെ. സൂരജ് ദിവസ ടൈമിൽ ഡേ ടൈമിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വർണം പോലെ തിളങ്ങുന്നത് ആരാണ് എന്നാണ് ആദ്യത്തെ നാല് ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ഷൻസ് ആര് കാണിച്ചു തരും? പിന്നെ അടുത്ത ലൈനിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആകാശത്ത് സ്വർണം പോലെ തിളങ്ങുന്നത് ആരാണ്? അടുത്ത ലൈനിലേക്ക് പോവാം. അഗർന ഹോത്തെ ബാദൽ നബുമേ ഇന്ദ്രധനുഷ് രജിപ്പാത്ത കോൻ, ആകാശത്ത് മേഘങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഇന്ദ്രധനുഷ് രജിപ്പാത്ത കോൻ. ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് റെയിൻബോ, മേഘങ്ങൾ ഉണ്ടെങ്കിൽ ആകാശത്ത് റെയിൻബോ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അഗർന ഹോത്തെ ബാദൽ നബുമേ, ആകാശത്ത് മേഘങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഇന്ദ്രധനുഷ് റെയിൻബോയിനെ സൃഷ്ടിക്കുന്നത് ആരാണെന്ന് അല്ലേ? മേഘങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് റെയിൻബോ കാണാൻ പറ്റുകയുള്ളൂ. അതാണ് ആ രണ്ട് വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ആകാശത്ത് മേഘങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെയിൻബോയിനെ സൃഷ്ടിച്ചു തരുന്നത് ആരാണ്? ഓക്കെ. അഗർന ഹോത്തി നിർമ്മൽ നദിയാം, നല്ല ക്ലീൻ ആയിട്ടുള്ള നദിയാം, റിവറുകൾ, നദികൾ ഇല്ല എന്നുണ്ടെങ്കിൽ ജഗ് കി പ്യാസ് ബുജാത്ത കോൻ. ജഗ് എന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ, ഭൂമിയുടെ ദാഹം ശമിപ്പിക്കുന്നത് ആരാണ്? പ്യാസ് എന്ന് വെച്ചാൽ തേഴ്സ്റ്റ്, ദാഹം. ബുജാന ശമിപ്പിക്കുക. അഗർന ഹോത്തി നിർമ്മൽ നദിയാം ജഗ് കി പ്യാസ് ബുജാത്ത കോൻ, നല്ല നീറ്റായിട്ടുള്ള നദികൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ദാഹം ശമിപ്പിക്കുന്നത് ആരാണ്? ഓക്കെ. അഗർന ഹോത്തെ പേട് ബലാഫിർ ഹരിയാലി ഫയലാത്ത കോൻ. പേട് നമുക്കറിയാം, ട്രീ, വൃക്ഷങ്ങൾ. അഗർന ഹോത്തെ പേട് ബലാഫിർ, നല്ല വൃക്ഷങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഹരിയാലി ഫയലാത്ത കോൻ. ഹരിയാലി എന്ന് വെച്ചാൽ ഗ്രീനറി, പച്ചപ്പ്. ഫൈലാത്ത കോൻ, ഫൈലാന എന്ന് വെച്ചാൽ പടർത്തുക, സ്പ്രെഡ് ചെയ്യുക. പച്ചപ്പ് പടർത്തുന്നത് ആരാണ്? വൃക്ഷങ്ങളല്ലേ പച്ചപ്പ് പടർത്തുന്നത്. അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അഗർന ഹോത്തെ പേട് ബലാഫിർ ഹരിയാലി ഫൈലാത്ത കോൺ. വൃക്ഷങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഈ പച്ചപ്പുകളൊക്കെ പടർത്തുന്നത് ആരാണ് അല്ലെ? അഗർന ഹോത്തെ ഫൂൽ ബതാവോ ഖിൽ ഖിൽക്കർ മുസ്കാത്ത കോൻ. പുഷ്പങ്ങളില്ല എന്നുണ്ടെങ്കിൽ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അഗർന ഹോത്തെ ഫൂൽ ബതാവോ, പുഷ്പങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഖിൽ ഖിൽക്കർ മുസ്കാത്ത കോൻ. ഖില്ലാന്ന് വെച്ചാല് വിരിയുക, ഖിൽ ഖിൽക്കർ വിരിഞ്ഞ്, മുസ്കാത്ത കോൻ മുസ്കാന ചിരിക്കുക, സ്മൈൽ, വിരിഞ്ഞ്
ചിരിക്കുന്നത് ആരാണെന്ന് അല്ലെ. ഒരു പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് ചിരിക്കുന്നതായിട്ടാണ്. അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അഗർ ന ഹോത്തെ ഫൂൽ ബതാവോ ഖിൽ ഖിൽ കർ മുസ്കാത്താ കോൽ. പുഷ്പങ്ങളില്ല എന്നുണ്ടെങ്കിൽ വിരിഞ്ഞ് വിലസുന്നത് ആരാണ് അല്ലെ. അടുത്തത്, അഗർ ന ഹോത്തെ ഹം തും ബോലോ ഏ സബ് പ്രശ്ന ഉഠാത്താ കോൽ. ഞാനും നീ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ആരാണെന്ന് അല്ലെ. വൃക്ഷങ്ങൾ ചോദിക്കുവോ ക്വസ്റ്റ്യൻസ്? ഇല്ല. മൃഗങ്ങൾ ചോദിക്കുവോ? ഇല്ല. അപ്പോൾ നമ്മളില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ആരാണെന്ന്. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ലെസണില്. ബത്താവോ കോൻ എന്ന് പറഞ്ഞാളാ ലെസൺ. അപ്പൊ നിങ്ങൾ വീഡിയോടൊപ്പം വായിച്ചു പോവുക, അപ്പൊ നിങ്ങൾക്ക് ആ പ്രൊണൗൺസിയേഷൻ കിട്ടും, മീനിങ്സ് ഒക്കെ പഠിക്കുക. ഓക്കെ, ധന്യവാദം.